ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് പാടെ? ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ട് ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമൻറ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. കമൻ്റല്ല, ഒരു സ്ക്രീൻ റെക്കോർഡ് ഇവിടെ വെക്കുന്നുണ്ട്. ആളുടെ പേര് റഫീഖ് എന്നാണ്. അപ്പോൾ ഞാൻ അയാൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കയ്യിൻ്റെ അടുത്തുണ്ടെന്ന് ഇങ്ങോട്ടെ ചെപ്പക്കുറ്റിക്ക് നോക്കിയിട്ട് ഞാനൊന്ന് കൊടുത്തിരുന്നു. ഇങ്ങനത്തെ ഒന്നും ഞാൻ പറയാത്ത ഒരാളാണ്. പക്ഷെ ഒരു വാപ്പ എന്ന നിലക്ക് ഞാനത് പറഞ്ഞില്ലെങ്കിലേ ഓനെ സമൂഹത്തിന് തന്നെ ഓനെ പറ്റൂല. ഓക്കെ, കാരണം ഒരു പൈതലിനെ പറഞ്ഞതാണ്. ഇപ്പം എൻ്റെ കുട്ടി എന്നല്ല, ഏത് കുട്ടികളാണെങ്കിലും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോടും എൻ്റെ കുടുംബത്തിനോടുള്ള വിരോധവും ദേഷ്യവും അടക്കാൻ പറ്റാതെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനും നമ്മളെ തകർക്കാനും തളർത്താനും വേണ്ടിയിട്ട് ഒരു പൈതലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കത് ഇടങ്ങേറാവും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു പര ബാക്കി ഡാഷാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞാനിതിവിടെ ഒന്ന് പറയുന്നത് കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. കാരണം നമ്മളെ ആളുകൾ വിലയിരുത്തും. നമ്മൾ, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ എനിക്ക് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്, അല്ലാതെ പക്ക ക്ഷമിക്കു നിൽക്കുന്ന ഒരാളല്ല. ഓക്കെ, അപ്പോൾ അവനോട് പറയാനുള്ളത് എനിക്ക് ഇത്രയും ഒട്ടക്ക് സാധനം ഒന്ന് നോക്കി വെക്കിട്ടോ. എന്താ നൂഫലെ എൻ്റെ കുട്ടിക്കും കണ്ടെത്തിയാണോ എന്നാണ് വിട്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. കാരണം നമ്മളെ കൂടെ നിൽക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്, നമ്മളെ കൂടെ നല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞ എല്ലാവരുടെ കൂടെ നിങ്ങൾ നിൽക്കണം. കാരണം അതാണ് നമ്മുടെ ഒരു സംസ്കാരം, അല്ലാതെ ഇതല്ല. ഓക്കെ, കാരണം ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ്റെ പ്രശ്നം എന്താ? ഓന് ബുദ്ധിയില്ലായ്മയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, ഓന് ബുദ്ധിയില്ല, ബുദ്ധിക്ക് സ്ഥിരതല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമോ? കാരണം അടുത്ത ഒരാളെ ഒരു കുട്ടീനെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി പോലും ഓനക്ക് പഠിച്ചും കൊടുത്തില്ല. പിന്നെ ഒക്കെ പഠിച്ചും പഠിച്ച പഠിപ്പുകളാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് മാറ്റാനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ കുട്ടീനെ ഞാൻ ഡോക്ടറെ കാണിക്കാനും എല്ലാത്തിനും പോയിട്ട് എല്ലാ കാര്യങ്ങളും ഞാനിത് വിശദമായിട്ട് ഇട്ടുതരാം, എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ളത്. കാരണം എനിക്കാണെങ്കിലും നമ്മളെ മക്കൾക്ക്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ആക്കുന്നത്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ തന്നെ ബാക്കിയുള്ളവർക്ക് തിന്നാട്ടുകൊടുക്കില്ല വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് തോന്നി, കാരണം നമ്മളോട് ഡോക്ടർ പറഞ്ഞ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടൻ്റ് ആക്കാൻ വിചാരിച്ചിട്ടല്ല. ഓക്കെ, പിന്നെ മെയിനായിട്ട് എനിക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് അതിൽ കമൻസ് ഇട്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ഇൻഫർമേഷനായിട്ടാണ് തോന്നിയത്. ഇപ്പം നമ്മളത് ശ്രദ്ധിക്കാത്ത കാര്യമാണെങ്കിൽ നമുക്കതിപ്പോൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റണമാണെങ്കിൽ ഏറ്റവും വലിയ ഇൻഫർമേഷനാണ്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ കേട്ടോ. കാരണം നമുക്ക് നിങ്ങളൊക്കെ തന്നെ പറഞ്ഞുതരാറുള്ളത്. പക്ഷേ ഇങ്ങനെ പറയുന്നവരെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ തന്നെ പറയും, ഇങ്ങനെ പറയുന്നവരെന്താ ചെയ്യണ്ടേ? ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കണ്ടേ? അത്രേ ഉള്ളൂ. പിന്നെ ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് വീമ്പളക്കുക എന്നൊക്കെ പറയുക, അതൊന്നും അല്ല. എൻ്റെ കയ്യിൽ പടച്ചത് നിങ്ങളുടെ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കാട്ടു കഴിച്ച്. ഓക്കെ, ഇനി ഇതിനെ ചൊല്ലി ആരും പറയാനൊന്നും നിൽക്കണ്ട. എന്തായാലും ഡോക്ടർ പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ളത് മൊത്തത്തിൽ ഞാനിതിൽ ഇട്ട് തരുന്നുണ്ട്. നമ്മളെ രണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് സിനുവിൻ്റെ ഡെലിവറി ടൈമിൽ മദാരി ഹോസ്പിറ്റലിലെ കുട്ടികളുടെ ഡോക്ടറായ നെയ്മ ഡോക്ടർ പറഞ്ഞതും ഇന്നലെ കണ്ട ഡോക്ടർ പറഞ്ഞതും ഞാനിതിൽ വെച്ചിരുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കി എന്താണ് സംഭവം എന്നുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇപ്പോഴല്ല, ഒരു വയസ്സിന് മുകളിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അത് എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് അത് ബാലൻസും കാര്യങ്ങളൊക്കെ ആയി വരണേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന ക്യാമറയിലെടുക്കുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ഇത് അടുത്തേ കൈയ്യോണ്ട് അത് ഇങ്ങനെ ചോദിക്കും. അത് ഈ ക്യാമറയുടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കണ്ണിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചെന്താ വെച്ചാൽ, കണ്ണിൻ്റെ നേരെ മൂവ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മളൊരു വിരലെടുത്ത് നേരെ നമ്മൾ ഇങ്ങനെ കൊടുന്ന് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എങ്ങോട്ടാണ് കുട്ടിയുടെ കണ്ണ് ചലിക്കണമെന്ന് നോക്കാൻ പറഞ്ഞ് അത് നോക്കുമ്പോഴൊക്കെ അത് കറക്റ്റാണ്. ഇനി കാര്യം ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം എന്തായാലും ആ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ. പിന്നെ എനിക്ക് ആ കമൻറ്റ് ഇട്ടതിനോട് എനിക്കൊന്നും പറയാനല്ല, ഇച്ച് നല്ലൊരു ഡോക്ടറെ കാണിക്ക്, എന്നാൽ ഭാവിയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരമാവും. കാരണം അല്ലെങ്കിൽ സമൂഹത്തിന് ഇച്ചൊരു ബാധ്യത കേട്ടോ ഗൈസ്. ഓക്കെ,
അപ്പൊ എന്തായാലും അതൊന്ന് കണ്ടു. കുട്ടിയുടെ റേറ്റ് എത്ര? കൂടിയിട്ടില്ലേ? 5,700. ഒരു കണ്ണ് പോകുന്നിടത്തേക്ക് അതേ ലൊക്കേഷൻ മറ്റേത് പോകും. അപ്പൊ ചെറിയ മസിൽ വീക്ക്നെസ് വരുന്ന സമയത്ത് കുട്ടിക്ക് ഒരു കണ്ണ് അങ്ങോട്ട് പോകുമ്പോ മറ്റേ കണ്ണ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളിത് കണ്ടിരുന്നു. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഇനി ഒരു ഡോക്ടറിൻ്റെ ഒരു സംഭവം കൂടി ഞാൻ വെച്ചിരുന്നുണ്ട്, ഇതും കൂടി ഒന്ന് കേട്ടു. ഓക്കെ, കുട്ടികൾക്ക് കണ്ണിൻ്റെ ഈ ഐബോളില്ലേ, അത് കറക്റ്റ് ആണെങ്കിൽ ഒരു 1 ഇയർ എടുക്കും. അതായത് നല്ല കോങ്കണ്ണുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ 1 ഇയർ കഴിയണം. ഇത് ചെറുപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ മോളെ ഇവിടെ കാണലും പിന്നെ അല്ലാതെ മോള് നോക്കണതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാവാറില്ല. പിന്നെ ചില കുട്ടികൾക്ക് ചെറുതായിട്ട് നമുക്ക് അത്രക്കൊന്നും അറിയില്ല, ഫോട്ടോയിലൊക്കെ ചെറുതായിട്ട് കാണും, അത് എന്താ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇത് നോർമലായിട്ട് ഐബോൾസ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക കറക്റ്റ് മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ആവണമെങ്കിൽ 1 ഇയർ കഴിയണം. അപ്പൊ എന്തായാലും അത് കേട്ടില്ലേ, അപ്പൊ ഇത് 2 ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ എന്താ വെച്ചാൽ ഫസ്റ്റ് കേട്ട വോയിസ്, ഫസ്റ്റ് കണ്ട വീഡിയോ നമ്മൾ ഇന്നലെ കാണിച്ച ഡോക്ടറെ ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ആയി ഈ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയി വരുന്ന ടൈമുകളാണ് ഇതൊക്കെ. കാരണം എത്ര വയസ്സ് എത്ര മാസങ്ങൾക്കാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ ഒരു മസിലിൻ്റെ മസിൽ എന്താണ് ആ അതാണ് അതൊക്കെ ആയി വരണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊരു ഒരു വയസ്സിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞത്. അതായത് അതിന് ശേഷം അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ ആവശ്യങ്ങളില്ല. നമുക്കുള്ള ബേജാറും വിപ്രാളമാണ്. അത് തന്നെ റെഡി ആയിക്കോളുന്ന പറഞ്ഞു. കാരണം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ഒന്നും ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഇതൊരു തോന്നിയില്ല. നിങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ തന്നെ നോക്കണത്, അല്ലെങ്കിൽ നമ്മൾ ഇതാക്കാൻ നോക്കില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ പിന്നെ വേറെ രസമുണ്ട്. ക്യാമറയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ നിങ്ങളെല്ലാം എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുന്നത് നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതങ്ങനെ തോന്നി. ആ ക്യാമറയൊക്കെ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് കുട്ടീനെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കണ്ണിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ കണ്ണിനും അങ്ങനെ ഓളെ കണ്ണിനും എഴുതുന്നുണ്ട്. എനിക്ക് ആ ഒരു ഇതേ തോന്നിയിട്ടുള്ളൂ. കാരണം ഇപ്പോൾ കണ്ണും കൃഷ്ണമണി ഏകദേശം ഒരു ഈ ഒരു ലെവലിൽ വന്നിട്ട് എനിക്ക് അതും ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കുട്ടിക്ക് കാഴ്ച ഉണ്ടായാൽ മതി, വേറെ ഇതൊക്കെ പിന്നെ പഠിച്ചോന്റെ ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ പറയാൻ പറ്റുമോ? ഒരാളത് നോക്കിയിട്ട് ഇത് ഒരു ഒന്നും അറിയാത്തൊരു മിണ്ടാപ്രാണി ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലേ, ഇനി രണ്ടാമത് ഡോക്ടർ പറഞ്ഞാണ്. ആ ഡോക്ടർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഇവിടെ പ്രസവിച്ച് കാരണം നമ്മൾ മദാരി ഹോസ്പിറ്റലിലെ നെയ്മ ഡോക്ടറാണ്, കുട്ടികളുടെ ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ ഇതന്നെയാണ്. അതായത് ഒരു വയസ്സിന് ശേഷമാണ് ഇതൊക്കെ അറിയാൻ കഴിയുള്ളൂ. അതായത് ആദ്യം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ആയി വരണ്ടേ, അതിനിങ്ങനെ ശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഓളെ കുളിപ്പി, അതായത് ഓളെ അവിടെ ഉള്ള ടൈമിൽ ഒന്നും ഡോക്ടർക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ആയി വരുന്ന ടൈമാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ബേജാറാവണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഇനി നമ്മൾ ഇനിയിപ്പോൾ ഇത് പറഞ്ഞത് എന്താ വെച്ചാൽ ബാക്കി ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടണോണ്ടാവും നമുക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അങ്ങനത്തെ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ തലമണ്ട അടിച്ച് പൊളിച്ചോളി, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമല്ല. അവന് നമുക്കിതിൽ ഞാനിപ്പോൾ ഇതിൽ വന്നവനെ അതിനാവശ്യം വിളിക്കാനോ ഇതാക്കാനോ ഒന്നും എനിക്കറിയാനിട്ടോ ഒന്നുമല്ല. കാരണം ഞാനത് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്താണ് വ്യത്യാസം ഉണ്ടാവില്ല. ഞാനിപ്പോൾ അവൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അവനും തമ്മിൽ ഒരു വ്യത്യാസമല്ല, അല്ലേ? അതല്ല, പിന്നെ ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്ര ആളുകളുടെ മുന്നിൽ വിളിക്കുമ്പോൾ അതായാലും വലിയ മോശം. കാരണം നമ്മൾ പറയുന്ന ഇതെന്തിനാ ബാക്കിയുള്ളവർ നമ്മളങ്ങനെ വിലയിരുത്തൂല. നമ്മൾ നമ്മുടെ മനസ്സിൽ പറയാം, പക്ഷേ ഞാൻ നല്ലോണം പറയുന്നുണ്ട്, ഉള്ള കാര്യം പറയാനുള്ള എനിക്ക് ഇന്നെ പറഞ്ഞു എൻ്റെ കുട്ടീനെ പറഞ്ഞു എന്നുള്ളതല്ല, ഒരു പൊതുവേ ഞാൻ ആ ഒരു കണത്തിൽ ഇട്ടുപോയിട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഇതാണ് കാര്യം. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാം. ആർക്കെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു വയസ്സിന് ശേഷം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തായാലും കുട്ടികൾക്ക് അത് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയി വരണേ ഉണ്ടാവുള്ളൂ, അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. നമ്മളെന്തായാലും അത് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇനി എന്ത് കൊട്ടാരം വെച്ചാലും എന്ത് ഇത് വെച്ചാലും നമ്മളെ മക്കളെ കാര്യം നോക്കിയിട്ട് തന്നെ കൊട്ടാരം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതിൻ്റെ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയണ്ട. നമുക്ക് റഫീഖിനോട് എന്തെങ്കിലും പറയണ്ടോ?
ആവർത്തിക്കരുത്, ഒന്നു തന്നെ ആവർത്തിക്കോ. എനിക്ക് അവരോട് ഒന്നും പറയാനില്ല. ബുദ്ധി ഇല്ലാന്നുണ്ടെങ്കിൽ ജാതിയിലോ ഡോക്ടറെ കാണിക്ക്, അല്ലെങ്കിൽ ഓളം പറയലോ അവിടെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഒന്ന് ഒരു ഷോക്ക് അടിപ്പിച്ചാൽ മതി, ഒന്നൊക്കെ റെഡി ആയിക്കോളും ചിലപ്പോൾ കേട്ടോ. എനിക്ക് അതിന് കൂടുതലൊന്നും എന്നോട് പറയാനില്ല. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാനിത് പറഞ്ഞു വെച്ചിട്ട് അഹങ്കാരിയാണെന്ന് എന്നെ പറയരുത്. ഇത് ഞാൻ ഇത്രേ ഞാനിത്രേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇതാവില്ല കേട്ടോ. ഓക്കെ, ഇനി അധികമൊന്നും പറഞ്ഞു നീട്ടിക്കാം. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുപോലുള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മൂടാണ്ട് പോവുകയ്യ. ഓക്കെ, എന്തായാലും ഞാൻ ഇടങ്ങേറിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആള് ഇങ്ങനെ അതിങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ എന്തിനാ അതിൻ്റെ ആവശ്യം? കാരണം ഇങ്ങനെ ഫോൺ വിളിച്ചു പറയാടാ, അങ്ങനെ ഒന്ന് നോക്ക് കിട്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കമൻസ് ഒരുപാട് പേരിട്ടാണെടാ, ഒന്ന് ശ്രദ്ധിക്കട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് കാണിച്ച് നോക്കട്ടോ. അതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ആണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വേറൊരാൾ തരുന്ന ഇൻഫർമേഷൻ ഇത് അങ്ങനെയല്ല. നമുക്ക് ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ടും നമ്മളോടുള്ള ദേഷ്യം ചെറിയൊരു പൈതലിൻ്റെ മുകളിൽ തീർത്തപ്പോൾ എനിക്കത് പറ്റിയില്ല. എനിക്ക് നല്ല ഒരു വാപ്പാക്കും പറ്റൂല, അത്രേ ഉള്ളൂ. അത് ഇനി പറ്റുന്നവരാണെങ്കിൽ ഒരു അത്രയും ശമുള്ളവനെ, ഞാൻ അത്ര ശമുള്ളവനല്ല. ഓക്കെ, അപ്പം എന്തായാലും ഇൻ്റെ ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞാണ്. ഇനി ഇതിന് മേലെ എനിക്ക് എന്ത് പുലിവാലും എന്നാലും എനിക്കൊരു പേടിയില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇൻഷാ അല്ലാ, ബൈ.